പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ധനകാര്യ വകുപ്പ് മേധാവിമാരും സ്ഥാപന മേധാവികളും സ്വന്തം നിലയ്ക്ക് ഉത്തരവ് ഇറക്കരുതെന്ന് ധനവകുപ്പ്. ധനകാര്യ പെൻഷൻ എ വകുപ്പിന്റെ അനുവാദത്തോടെ മാത്രമേ തീരുമാനം എടുക്കാവൂ എന്ന് ധനവകുപ്പ് സർക്കുലർ ഇറക്കി. ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ നിർത്തലാക്കുവാൻ സർക്കാർ ആലോചിക്കുന്ന സാഹചര്യത്തിലാണ് സർക്കുലർ. സർക്കുലറിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. ജനം ബ്രേക്കിംഗ്. സർക്കാർ ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ നിർത്തലാക്കാൻ ആലോചിക്കുന്നതിനിടെയാണ് ധനവകുപ്പിന്റെ വിവാദ സർക്കുലർ. പങ്കാളിത്ത പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ധനകാര്യ വകുപ്പിലെ വിവിധ സെക്ഷനുകളോ വകുപ്പ് തലവന്മാരോ ഓഫീസ് സ്ഥാപന മേധാവികളോ സ്വന്തം നിലയിൽ ഉത്തരവിറക്കരുതെന്നാണ് ധനവകുപ്പ് സർക്കുലർ. ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷനിൽ തീരുമാനമെടുക്കുകയോ നടപടി സ്വീകരിക്കുകയോ ചെയ്യുന്നതിന് മുൻപ് ധനകാര്യ പെൻഷൻ എ വകുപ്പിന്റെ അനുവാദം വാങ്ങണമെന്നും സർക്കുലറിൽ പറയുന്നു. പങ്കാളിത്ത പെൻഷൻ ലഭ്യമാക്കാൻ പ്രൊപ്പോസൽ അനുബന്ധ രേഖകൾ സഹിതം ഭരണവകുപ്പ് മുഖേന മാത്രമേ തീരുമാനമെടുക്കാവൂവെന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നു. നേരത്തെ ഇത് സംബന്ധിച്ച ധനവകുപ്പ് ഉത്തരവിറക്കിയിരുന്നുവെങ്കിലും അത് കൃത്യമായി പാലിച്ചിരുന്നില്ല. പങ്കാളിത്ത പെൻഷൻ നിർത്തലാക്കാൻ നേരത്തെ തന്നെ സർക്കാർ തലത്തിൽ ആലോചനയുണ്ട്. ഇതേക്കുറിച്ച് പഠിക്കുന്നതിനായി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രത്യേക സമിതിയെയും നിയോഗിച്ചിരുന്നു. സമിതി റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. തിരുവനന്തപുരത്ത് നിന്നും RS വിഷ്ണു ശർമ്മ, ജനം.